നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ആർട്ട് ഓഫ് പേരൻറ്റിങ്ങിലേക്ക് സ്വാഗതം. പേരൻറ്റിങ്ങിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയുമായാണ് ആർട്ട് ഓഫ് പേരൻറ്റിങ് എത്തിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത അതേ ടോപ്പിക്, ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം, അതാണ് നമ്മൾ ഈ ആഴ്ചയും കണ്ടിന്യൂ ചെയ്യുന്നത്. എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ ജെയ് സി ഫിലിപ്പ്. വെൽക്കം ഡോക്ടർ. താങ്ക് യു. ഇത് സംബന്ധിച്ചൊരു വീഡിയോ കണ്ട ശേഷം നമുക്ക് മടങ്ങിയെത്താം. साखर तेल एक लिटर तूर डाळ तांदूळ आणखी मला ना साक्षी सारखी वही आणि छोट्या बिमची बॅग आणा ना. अरे बापरे बघू. ही पण फाटली नाही का? बर आण. बर आणू आपण. हा आणू आपण आण. तुम्ही फक्त बोलता की अंतर तू नाही आणत. घेऊ. आज तू सुट्टी ना? हा. माझी आहे तुम्हाला सोबत. हा मग आज तुला घेऊ आपण. ठीक आहे. ड्राइव कर रहा हूँ, करता हूँ. टिश्यू टिश्यू टिश्यू. तब तब वेट 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 बा. ओ गॉड, भाजी गेला विसर ले. सॉरी भैया. भिंडी कैसी दी? 20 रुपए. 20 रुपए? हाँ. ठीक से लगाओ और आधा किलो दे. बर बर. और ये मेथी कैसी है? मेथी पन 20 रुपए जुड़ी. 40 रुपए दो. दो मेथी की जूड़ी भी दे देना. बर. और थोड़ा धनिया भी डाल दो. बर बर दे दो. जल्दी करो. कितना हुआ टोटल? 80 रुपए जाने. कितना? 80 रुपए? ये लो 50 रुपए बराबर है. 50? ये वाले थोड़ी कमी होते मैडम. 50 कुटे मैडम. नहीं नहीं नहीं, 50 रुपए बराबर है. 10 रुपए कमी दे. दो ही सब्जी लिए, 50 रुपए बराबर है उसके. 10 रुपए का मुझे 70 दे ना. क्या जिक जिक कर रहे हो? मैडम नहीं परवड़ता. हमको क्या परवड़ता है फिर? कितना महंगा बेचते हो. 10 रुपए एक्स्ट्रा दूंगी, ये लो 10 रुपए. ओ नहीं नहीं, ओ मैडम बराबर है. ओ मैडम नहीं परवड़ता. चल रे अर्जुन. ओ नहीं परवड़ता. ओ नहीं परवड़ता. 10 रुपए दे दे ना मैडम. ओ मैडम. ओ मैडम. मला साक्षी साईची छोट्या बिंची बॅग नको. का? असच. നമ്മുടെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ലേ അച്ചടക്കം, നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്കൊരു കോളർ ഉണ്ടായിരുന്നു, അങ്ങനെയും നമ്മുടെ കുറച്ച് അല്ലേ സമയം കോളറിൻ്റെ കൂടെയും ചെലവഴിച്ചു. അപ്പം അച്ചടക്കത്തിൽ നമ്മളൊരു കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതെ. ഇനി എനിക്ക് ഡോക്ടറിനോട് ചോദിക്കാനുള്ളത്, ഈ അച്ചടക്കത്തിൽ റൂൾ സെറ്റിംഗ് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു യുണീക്കായിട്ട് നമുക്ക് റൂൾ സെറ്റ് ചെയ്യാൻ പറ്റും? യുണീക്കായിട്ടുള്ളൊരു റൂള്
എല്ലാ വീട്ടിലും നടക്കുന്ന ഒരു റൂള് നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാ കുട്ടികൾക്കും ഒരേ റൂളും ആപ്ലിക്കബിൾ അല്ല. ബിക്കോസ് യു കനോട്ട് പുട്ട് ഓൾ ദ ചിൽഡ്രൻ ആൻഡ് ഓൾ ഫാമിലീസ് ഇൻ ടു വൺ ബോക്സ്. അത് പറ്റില്ല. എല്ലാവരും വ്യത്യസ്തരാണ്. ഇപ്പൊ നമ്മൾക്ക് രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ അവർ തന്നെയും വ്യത്യസ്തരായിരിക്കും. അപ്പോൾ ഒരു നമ്മുടെ മൂത്ത കുട്ടിക്ക് ആപ്ലിക്കബിൾ ആയ ഒരു ഡിസിപ്ലിനിങ് സ്റ്റൈൽ ആവില്ല ചിലപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കുട്ടിക്ക് അല്ലെങ്കിൽ മൂന്നാമത്തെ കുട്ടിക്ക് ആപ്ലിക്കബിൾ ആകുന്നത്. അപ്പം മറ്റൊരാളുടെ റൂള് അല്ലെങ്കിൽ ഒരു രീതികൾ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലേക്കും ആപ്ലിക്കബിൾ ആക്കാൻ സാധിക്കില്ല. ദിസ് ഇസ് എ ട്രയൽ ആൻഡ് എറർ. ഡിസിപ്ലിനിങ് എന്ന് പറയുന്നത് എനിക്ക് പറയാൻ ഇഷ്ടം, ഇറ്റ് ഇസ് എ ട്രയൽ ആൻഡ് എറർ. നമ്മൾ ഒരു രീതി നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഫ് ഇറ്റ് ഇസ് ആപ്ലിക്കബിൾ ആണ്, അത് കുട്ടിക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു, നമ്മളും ഹാപ്പിയാണ്, കുട്ടിയും ഹാപ്പി ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ല കറക്ഷനിലേക്ക് വരുന്നുവെങ്കിൽ, വി കൻ അഡോപ്റ്റ് ദാറ്റ് സ്റ്റൈൽ. അത് കൊച്ചുകുട്ടികളില്ല, മുതിർന്ന് വരുന്നതിനനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തണം. അപ്പം ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ ഒന്ന് പറഞ്ഞാൽ കേൾക്കുമെങ്കിൽ രണ്ടാമത്തെ ആളുടെ അടുത്ത് ഒരു 10 പ്രാവശ്യം പറയേണ്ടതായിട്ട് വരും. ഓരോരുത്തർക്കും ഡിഫറെന്റ് സ്റ്റൈൽസ് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഏതാണോ നല്ല സ്റ്റൈൽസ് നമ്മൾ കാണുന്നത്, അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡോക്ടർ ഇപ്പം വർത്തമാനത്തിൽ സൂചിപ്പിച്ചതുപോലെ ഓരോ പ്രായത്തിൽ വരുമ്പോഴും റൂൾസിനെ ചേഞ്ച് വരുത്തണം അല്ലേ? തീർച്ചയായും. കാരണം ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ട് കളിക്കാൻ പോയിട്ട് ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്കും ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ മുറ്റത്തുനിന്ന് കയറി വരണം, അല്ലെ ഇരുട്ടുന്നതിന് മുൻപ് കയറി വീട്ടിൽ വരണം, കുളിച്ച് കഴിച്ച് പഠിക്കാനിരിക്കണമെന്ന് നമ്മൾ പറയുന്നു. എന്നാൽ ഒരു 18-20 വയസ്സുള്ള ഒരു കുട്ടിയെ നമുക്ക് 5:30 വീട്ടിൽ വന്ന് കയറണമെന്ന് പറഞ്ഞാൽ എത്ര കുട്ടികൾ അത് കേൾക്കും? അപ്പം അതുകൊണ്ട് ഈ ഒരു എക്സാമ്പിൾ എടുത്തു തന്നാൽ കഴിഞ്ഞാൽ ഇപ്പം മുതിർന്ന കുട്ടിക്ക് നമുക്ക് കുറച്ചുകൂടെ ടൈം റിലാക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, ജസ്റ്റ് വൺ എക്സാമ്പിൾ, ടൈം റിലാക്സ് ചെയ്ത് കൊടുക്കും. ചിലപ്പം കുട്ടി ഒരു 7 മണി ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ വരുന്നത്. ഇനി പെൺകുട്ടികളുടെ കാര്യം നോക്കിയാലും റൂൾസിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ചില കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്, എൻ്റെ ചേട്ടന് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോയി 7:30 വന്നാലും എൻ്റെ പേരൻസിന് പ്രശ്നമില്ലല്ലോ, പിന്നെ എന്താ എനിക്ക് ഒരു 6 മണി വരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയാലുള്ളൊരു എന്നൊരു ചോദ്യം. അത് ജെനുവിൻ ആണ്, പോയാൽ എന്താന്നുള്ളൊരു ചോദ്യം. അപ്പോൾ അത് നമ്മൾ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാതെ ഇപ്പോൾ നീ പെൺകുട്ടിയാണ് നീ പോകരുത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ പെൺകുട്ടികളുടെ അടുത്ത് അത് പ്രാക്ടിക്കൽ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യു നീഡ് ടു മേക്ക് ദം അവെയർ. അത് സ്നേഹത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ചെയ്യേണ്ടത്. കാരണം നീ ഇങ്ങനെ പെൺകുട്ടിയാണ് പുറത്തു പോയാൽ പ്രത്യേകിച്ച് ഇരുട്ടി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച്, അതായത് കോൺസിക്വൻസസ് നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് രണ്ട് ഇപ്പം മാഡം പറഞ്ഞ പോലെ രണ്ട് വീട്ടിലുള്ള രണ്ട് കുട്ടികൾക്കും പ്രത്യേകം റൂള് വെക്കുമ്പോൾ ഇതേ ചോദ്യം ഒരുപാട് പ്രത്യേകിച്ച് ടീനേജേഴ്സിൽ വരാറുണ്ട്, എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത്. അതെ, തീർച്ചയായും. അതും ഇപ്പോഴത്തെ പെൺകുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആൺകുട്ടികളാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ കംപ്ലൈൻറ്റ് ചിൽഡ്രൻ, അതായത് പറഞ്ഞാൽ കേൾക്കുന്നതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ഞാൻ ജനറലൈസ് ചെയ്യല്ല. എന്നാൽ പെൺകുട്ടികൾ അവരുടെ അവകാശങ്ങളെ പറ്റി സംസാരിക്കാനും നമ്മൾ തുല്യതയും സ്വാതന്ത്ര്യത്തെ പറ്റി വളരെയധികം ബോധവതികളാണ് നമ്മുടെ ഇന്നത്തെ പെൺകുട്ടികൾ. അപ്പോൾ അവരെ പേരന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമേറിയ കാര്യമാണ്. അപ്പം ഈ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് വീട്ടിലുള്ളതെങ്കിൽ ഇവർക്ക് രണ്ടു പേർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം നമ്മുടെ ഒരു റൂൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു പരാമർശിച്ച കാര്യമാണ് എനിക്ക് എൻ്റെതായ ഒരു സംശയത്തിൻ്റെ പുറത്ത് ഞാൻ ചോദിക്കുകയാണ് ഒന്നുകൂടെ. കാരണം അടിക്കുക, നമ്മളൊന്ന് ഒരു വഴക്ക് പറഞ്ഞു രണ്ട് വഴക്കൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൈയെടുത്തും അടിയെടുത്തൊക്കെ കുട്ടികളെ അടിക്കാറുണ്ട്. അപ്പം അടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം നല്ലതാണുണ്ടോ? അടിക്കുന്നത് കുട്ടിയിലെ അഗ്രസീവ്നെസ് കൂട്ടാനേ അത് സഹായിക്കുകയുള്ളൂ. അപ്പോൾ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, പേരൻസ് ക്യാൻ ബി അസേർട്ടീവ് ബട്ട് നോട്ട് അഗ്രസീവ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കേൾക്കുമ്പോൾ സാമ്യം തോന്നുമെങ്കിൽ അല്ല, വളരെ വ്യത്യാസമുണ്ട്. കാരണം അസേർട്ടീവായി എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റും. പക്ഷെ അഗ്രസീവ് എന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വടിയെടുക്കുക, അടിക്കുക, കയ്യിൽ കിട്ടുന്നത് വെച്ച് അടിക്കുക എന്ന് പറയുന്നത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പം വി ക്യാൻ ബി അസേർട്ടീവ്, നമ്മൾക്ക് അതിനുള്ള അവകാശമുണ്ട് പേരൻസിന്. പക്ഷേ അഗ്രസീവായി ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ അഗ്രഷൻ നമ്മുടെ കുട്ടികൾക്കും കിട്ടും. അപ്പം അതുകൊണ്ട് അടിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കുട്ടിയെ. കാരണം ഒരു ഞാൻ പറഞ്ഞല്ലോ, ഒരു അടിക്കുക എന്ന് പറഞ്ഞൊരു ലാസ്റ്റ് റിസോർട്ടായിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ധാരാളം വഴികളുണ്ട് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക, അവൻ്റെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് അവനോടിരുന്ന് സംസാരിക്കുക. മോൻ എന്താണ്, ഇപ്പം ഉദാഹരണം പറഞ്ഞു, ഇപ്പം മോൻ എന്താണ് അമ്മ ആ പറയുന്നത് കേട്ടാൽ എന്താ കുഴപ്പം, എന്താ എന്തുകൊണ്ട് മോൻ അനുസരിക്കാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് അവനോട് സ്നേഹത്തോടെ ചോദിച്ചാൽ ചിലപ്പോൾ അവൻ പറയും. ഫോർ എക്സാമ്പിൾ,
ഇപ്പം നമ്മളൊരു കുട്ടിയെ പിന്നെ ടൂറിന് പോകാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. അപ്പം നമ്മൾ പറയുകയാണ് ടൂറിന് പോകണ്ട, സ്കൂളിൽ നിന്ന് ടൂർ പോകണ്ട, കാരണം ഇപ്പോൾ ഭയങ്കര അപകടകരമാണ്, അല്ല പെൺകുട്ടികൾ പോകാൻ പാടില്ല. അവിടെ ഒരു വലിയ ഫൈറ്റ് പല വീടുകളിലും നടക്കുന്നുണ്ട്. ഇപ്പം കുട്ടികളെ പെൺകുട്ടികളെ ട്രിപ്പിന് വിടുന്നില്ല, സ്കൂളിൽ നിന്ന് പിക്നിക്കിന് പോകുന്നു, അപ്പം എന്നെ മാത്രം വിടുന്നില്ല, ബാക്കി ക്ലാസ്സിലെ എല്ലാ കുട്ടികളും പോകുന്നുണ്ട് അല്ലേ. അപ്പം കുട്ടിക്ക് വളരെയേറെ വിഷമമുള്ളൊരു കാര്യമാണ് എന്നെ മാത്രം വിടുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ട് പോകുന്നു എന്നുള്ളത്. അപ്പം ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നോ, നീ പോകുന്നില്ല, നിന്നെ വിടുന്നില്ല, ഞങ്ങളിപ്പോൾ വിടാനേ പോകുന്നില്ല എന്ന് പറയുമ്പം കുട്ടി അത് റിബല്യ ചെയ്തേ ഉള്ളൂ. കാരണം അവൾ ചോദിക്കുന്ന അടുത്ത ചോദ്യം ഇതായിരിക്കും, എൻ്റെ ക്ലാസ്സിലുള്ള ബാക്കി 49 കുട്ടികളുടെയും പേരൻസിന് ഒരു കുഴപ്പമില്ലേ, ഇവിടെ എന്താ ഇങ്ങനെ മാത്രം. അപ്പം നമ്മളത് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ അമ്മയുടെ ചിലപ്പോൾ ആങ്സൈറ്റി ആയിരിക്കും, അല്ലെ പേരൻസിൻ്റെ ഒരു ആകാംക്ഷയായിരിക്കും കുട്ടിയെ വിട്ടാൽ എന്താവും എന്നുള്ളത്. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി, അതിൻ്റെ കോൺസിക്വൻസസും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം സ്റ്റിൽ മോൾക്ക് എന്നാലും പോകണമെന്നുണ്ടോ, അല്ലെങ്കിൽ മോൾക്ക് മോളെ തന്നെ സൂക്ഷിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കോൺസിക്വൻസസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അതല്ലാതെ പെട്ടെന്ന് പറ്റില്ല എന്ന് ഒറ്റ വാക്കിൽ പറയുമ്പോഴാണ് കുട്ടിക്ക് അത് നമ്മളോടുള്ള ദേഷ്യം അധികരിക്കുന്നത്. അതുപോലെ ഞാൻ ഈ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ അടിക്കരുതെന്ന് കൂടുതലും ഈ പഴയ ആൾക്കാർ പറയും. കാരണം ഒന്നടിച്ചു, രണ്ടടിച്ചു, ഒരു മൂന്നാമത് അടി കിട്ടിയാൽ പിന്നെ അടിയോടുള്ള പേടി കുട്ടികൾക്ക് മാറുന്നതായിട്ട് പലരും പല പേരൻസും പിന്നെ എനിക്ക് അറിയാം എൻ്റെ അമ്മച്ചിമാർ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അടിക്കരുത്, മാക്സിമം അടിക്കാതിരിക്കാൻ നോക്കുക. കാരണം ഒരു 3 കഴിയുമ്പോൾ ഓ ഇത് ഇത്രയേ ഉള്ളൂ എന്നൊരു ഭാവം അല്ലേ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയുണ്ട്, കുട്ടികൾ അത് ഡീസെൻസിറ്റൈസ്ഡ് ആകും അവരങ്ങ്. എന്ന് പറഞ്ഞാൽ അവരുടെ അടിയോടുള്ള സെൻസിറ്റിവിറ്റി അങ്ങ് പോവുകയാണ്. പേടിപ്പിച്ചാൽ മതി എന്നാണ് പലരും പറയാനുള്ളത് അടി കൊണ്ട്. കാരണം 2-3 പ്രാവശ്യം കഴിയുമ്പം ആ ഇത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ചില കുട്ടികൾ വടി എടുത്തുകൊണ്ട് കൊണ്ട് ആ പേരൻസിനെ കൊടുത്തിട്ട് അടിച്ചോ എന്ന് പറഞ്ഞ് കൈ കെട്ടി നിൽക്കുന്ന കുട്ടികളെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് വളരെ പ്രസക്തമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അടി കൊടുത്ത് 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 കുഞ്ഞിനത് ശീലമായി കഴിയുമ്പോൾ ഇത്രയേ ഉള്ളൂ, കിട്ടത്തുള്ളൂ, അപ്പം സാരയില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ്. പിന്നെ അതുപോലെ എല്ലാ കാര്യത്തിലും നമ്മൾ അരുതുകൾ നോ 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 എന്ന് പറഞ്ഞു കഴിയുമ്പോഴും അതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കാമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാത്തിനും അരുതുകൾ, നോ അത് പാടില്ല, നോ ഇത് പാടില്ല എന്ന് പറയുമ്പം കുട്ടികൾക്ക് അതൊരു സംശയമാണ്, ഇതെന്താ എന്നോട് മാത്രം എല്ലാ കാര്യത്തിലും നോ പറയുന്നതെന്നുള്ളൂ. വളരെ രസകരമായ ഒരു കാര്യം ഞാൻ പറയാം. ജോണി എന്നാണ് കുട്ടിയുടെ പേര്. അപ്പം ഇവന് ഒരു ദിവസം ഒരു വീട്ടിലേക്ക് ഇവർ ഗസ്റ്റായിട്ട് പോയ സമയത്ത് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അമ്മ ചോദിച്ചു മോൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു നോ ജോണി എന്ന് പറഞ്ഞു. നോ ജോണി. അപ്പോൾ ആ അമ്മ കേട്ട ഹോസ്റ്റ് ആയിരിക്കുന്ന അമ്മ പെട്ടെന്ന് ഈ കൊച്ചിൻ്റെ മുഖത്തേക്ക് ചോദിച്ചു മോൻ എന്താ പറഞ്ഞു, മോൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു, പറഞ്ഞു നോ ജോണി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ അടുത്ത്, ഈ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് ചോദിച്ചു ഇവൻ്റെ പേരെന്താ ശരിക്കും ചോദിച്ചു, പറഞ്ഞു അവൻ്റെ പേര് ജോണി എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞെന്താ പിന്നെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് കുഞ്ഞ് കേട്ടിരിക്കുന്നത് മുഴുവൻ എല്ലാം അമ്മ പറയുന്നത് നോ ജോണി, നോ ജോണി, നോ ജോണി. കൊച്ചു കുഞ്ഞാണ്, 3 ഉള്ളൂ. അപ്പം കുഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അവൻ്റെ പേര് നോജോണി എന്ന്. ഡിസിപ്ലിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ അടച്ചു പൂട്ടി മുറിയിൽ ഇട്ട് വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് സമൂഹവുമായിട്ട് അല്ലെ സോഷ്യൽ സ്കിൽസ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പം എല്ലാം നമ്മൾ ഒത്തിരി അവരെ അങ്ങ് കൺസ്ട്രിക്റ്റ് ചെയ്യാതെ, റിസ്ട്രെയിൻ ചെയ്യാതിരിക്കാനായിട്ട്, ഡിസിപ്ലിനിങ് ഡിസിപ്ലിനിങ് എന്ന് പറഞ്ഞ് ആകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം അടിയെക്കുറിച്ചുള്ള എൻ്റെ ഒരു സംശയം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പേരൻസിന് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ, അനുസരണക്കേട്, അപ്പം നമ്മൾ ഏറ്റവും കേൾക്കുന്ന ഒരു കാര്യമാണല്ലോ പേരൻസിൻ്റെ പരാതിയായിട്ട് ഡോക്ടറെ അടുത്ത് വരുന്നത് അനുസരിക്കുന്നില്ല എന്നുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ ഈ അനുസരണക്കേട് നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? കുട്ടി എന്താണ് നമ്മുടെ ഡെഫിനിഷനിൽ അനുസരണക്കേടെന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഒരു കുട്ടി വീട്ടിൽ വന്ന് റൂമിനകത്ത് ബോൾ ഇട്ട് തട്ടിക്കളിക്കുന്നു, റൂമിനകത്ത് ബോൾ ഇട്ട് ഒരു കൊച്ചു കുഞ്ഞു, ഒരു 6 എന്ന കുട്ടിക്ക്, ഒരു ആങ്കൊച്ച്, അവൻ്റെ ഒരു ആഗ്രഹമാണ് റൂമിനകത്ത് ബോൾ ഇട്ട് തട്ടിക്കളിക്കുക. എത്ര പറഞ്ഞാലും കുട്ടി ബോൾ ഇട്ട് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ഭയങ്കര പേടി എന്താണ്, നമ്മുടെ വാൾസ് ഒക്കെ ഇങ്ങനെ ഡിസൈനർ വാൾസ് ആണ്, ടിവി അതിനകത്തിരിക്കുന്ന എല്ലാം പൊട്ടിപ്പോമോ തട്ടുമോ അല്ലെങ്കിൽ ഭിത്തിയിൽ പാട് വീഴുമോ കുട്ടി ബോൾ തട്ടിയാൽ, ഇതൊക്കെയാണ് നമ്മുടെ പേടി. അപ്പം നമ്മൾ അതിന് അരുതുകൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ കുട്ടിയെ പുറത്ത് വിട്ട് കളിക്കാൻ നമ്മളോട്ട് അനുവദിക്കുന്നുമില്ല, മുറിക്കകത്തും നമ്മൾ കളിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പം ഇവിടെ അനുസരണക്കേടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ബോൾ ഇട്ട് കളിക്കുന്നു പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്നുള്ളത്.
അപ്പം കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കൂ, അവനെ സംബന്ധിച്ച് അത് അനുസരണക്കേടല്ല. കാരണം വി ആർ നോട്ട് ഗിവിങ് ഹിം എൻ ഓപ്പർച്യൂണിറ്റി ടു യു നോ വെൻഡ് ഔട്ട് ഹിസ് ഫിസിക്കൽ എനർജി. അപ്പോൾ അത് എന്താണ് നമ്മുടെ അനുസരണക്കേടിൻ്റെ ഡെഫിനിഷൻ എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ആർട്ട് ഓഫ് പേരന്റിംഗിലേക്ക് നമുക്ക് തിരിച്ചെത്താം. ഈ ഡോക്ടർ പറഞ്ഞ കാര്യം തന്നെ എൻ്റെ മദർ ചില ദിവസങ്ങളിൽ എന്നോട് പറയാനുണ്ട്. അടങ്ങിയിരിക്കുമെന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ ആ എനർജി ഇത് ചെയ്യണ്ടേ മോളെ എന്ന് നമ്മളോട്. ഇപ്പം നമുക്കൊരു പക്ഷേ അത് മനസ്സിലായില്ല, ഡോക്ടർ പറഞ്ഞല്ല, നമ്മുടെ മുതിർന്ന തലമുറയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ആ പെട്ടെന്ന് ആ കാര്യം ഓർക്കുകയായിരുന്നു ഡോക്ടർ. അതാണ്, അപ്പം അങ്ങനെ കുഞ്ഞുങ്ങളെ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഈ എനർജി എല്ലാം അവർക്ക് നിന്നിട്ട് അവർ നെഗറ്റീവായ കാര്യങ്ങൾക്ക് ഈ എനർജി യൂസ് ചെയ്യുന്നത്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടിയുടെ ഭാഗത്തുനിന്നുകൂടെ ചിന്തിച്ച് അതിനകത്ത് എന്താണ് അനുസരണം, എന്താണ് അനുസരണക്കേട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് എന്താണ് നമ്മൾക്ക് ഒരു വീട്ടിൽ വേണ്ട നിയമങ്ങൾ, എന്തായിരിക്കണം, എന്തായിരിക്കരുത് എന്നുള്ളത്. ഇപ്പം എല്ലാം നമുക്ക് നിയമങ്ങൾ വഴി പോകാനും പറ്റില്ല, ഒത്തിരി റൂൾസ് ഉണ്ടാക്കി വെക്കാൻ പാടില്ല ഒരു വീട്ടിൽ. വളരെ കുറച്ച് റൂൾസ്, മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഫോളോ ചെയ്യാൻ, അത് കുട്ടികൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അതിലേറ്റവും പ്രധാനം നമ്മൾ ആ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഒരു വീട്ടിലൊരു റൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ നമ്മൾ മുതിർന്നവരും ബാധ്യസ്ഥരാണ്. സേ ഫോർ എക്സാമ്പിൾ 9:30 കഴിഞ്ഞ് അല്ലെ 10 കഴിഞ്ഞ് ടി വി വെക്കാൻ പാടില്ല എന്ന് നമ്മൾ കുട്ടികളോട് പറയുന്നുവെങ്കിൽ 10 കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ടി വിയും വാച്ച് ചെയ്തുകൊണ്ട് ന്യൂസും കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പം, വാട്ട് ഈസ് ദ റൈറ്റ് വി ഹാവ് ടു ടെൽ അവർ ചിൽഡ്രൻ? ഇപ്പം ഐ ക്യാൻ കോട്ട് ആൻ എക്സാമ്പിൾ. ഇപ്പോൾ സീരിയൽസ് കാണാൻ പാടില്ല എന്ന് നമ്മൾ കുട്ടികളോട് പറഞ്ഞിട്ട് അവരെ അപ്പുറത്തെ മുറിയിൽ പോയിരുന്ന് പഠിക്കൂ എന്ന് പറഞ്ഞ് അപ്പുറത്തെ റൂമിൽ പഠിക്കാൻ കൊണ്ടിരുന്നിട്ട് ഇപ്പുറത്തെ മുറിയിലിരുന്ന് പേരൻസ് സീരിയൽ വാച്ച് ചെയ്യാണ്. അപ്പം കുട്ടി എന്താ മനസ്സിലാക്കുന്നത്, അവർക്ക് റൂൾസ് ബ്രേക്ക് ചെയ്യാമെങ്കിൽ ദെൻ വൈ കാണ്ട് ഐ ബ്രേക്ക് മൈ റൂൾസ്? അതാണ് കുട്ടി ചിന്തിക്കുന്നത്. അപ്പോൾ എന്താണോ നമ്മുടെ വീട്ടിലൊരു പൊതുവായിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനം, റൂൾ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു തീരുമാനം എന്ന് ഉദ്ദേശിക്കുന്ന നല്ലത്, ആ തീരുമാനം എല്ലാവർക്കും ബാധിക്കുന്ന കാര്യമാണത്. അപ്പം കുട്ടികൾക്ക് മാത്രമല്ല നമ്മളും അത് ഫോളോ ചെയ്യണം. ഇപ്പം സൺഡേ പള്ളിയിൽ പോകണം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളോട് സൺഡേ പള്ളിയിൽ പോകൂ, പള്ളിയിൽ പോകുന്നു പറയുന്നതിന് പകരം നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ടോ? അതെ അതെ. അപ്പോൾ അതാണ് അവിടെ. അപ്പം നമ്മൾ മടി പിടിച്ച് വീട്ടിലിരുന്നിട്ട് കുട്ടിയോട് സൺഡേ സ്കൂളിൽ പോകും, പള്ളി പോകുന്നു പറയുമ്പം ദർ ഇസ് നോ പോയിന്റ് ഇൻ വാട്ട് വി ആർ സെയിങ്. എനിക്ക് തോന്നുന്നു നമ്മൾ പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ ആ സെറ്റ് ചെയ്ത റൂൾ ചെയ്ത് കാണിക്കുമ്പോഴല്ലേ, അയ്യോ ചെയ്ത് കാണിക്കുമ്പോൾ അവർക്കും ഒന്ന് മനസ്സിൽ തോന്നും. യെസ് അല്ലേ ഡോക്ടർ? തീർച്ചയായും. വി ഷുഡ് ബി റോൾ മോഡൽസ്. ഇപ്പം നമ്മൾ എന്ത് ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, നമ്മുടെ കുട്ടികൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അതിൻ്റെ റോൾ മോഡൽസ് ആയിരിക്കണം. മദർ തെരേസ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് വെരി ഈസി ടു ഗിവ് എക്സാമ്പിൾ ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ബി അൻ എക്സാമ്പിൾ. സോ അതാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ നമ്മൾ ആ ഉദാഹരണമായിട്ട് മാറാനാണ് ഏറ്റവും പ്രയാസം. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അത് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു താനേ ഇത് നമ്മുടെ കുട്ടികൾ നമ്മൾ പോകുന്ന ആ വഴിയിലൂടെ താനേ വന്നുള്ളൂ. അത് മുതിർന്ന കുട്ടികളായിട്ട് ടീനേജിൽ എത്തിയിട്ടല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടതും, വളരെ ചെറിയ പ്രായം മുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കൊരു കോളറുണ്ട്. ഹലോ 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 മാഡം, എന്റെ പേര് ജസ്മോൾ എന്നാണേ. ജസ്മോൾ? അതെ അതെ, ഞാൻ ഇടുക്കിന്ന് വിളിക്കുന്നു. ഞാൻ എന്റെ ചേച്ചിയുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ജസ്മോളുടെ സൗണ്ട് ഭയങ്കര സ്വീറ്റ് ആണ്. ഒരു കൊച്ചുകുട്ടി, ഞാൻ വിചാരിച്ചു ഒരു കൊച്ചുകുട്ടിയാണോ വിളിക്കുന്നതെന്ന്. ജസ്മോൾ അല്ലല്ല, ഞാൻ എന്റെ ചേച്ചിയുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? ചേച്ചിയുടെ കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? ചേച്ചിയുടെ കുട്ടിക്ക് ഇപ്പം 5 പഠിക്കുന്നു. 10 പത്ത് വയസ്സ്. ഓക്കെ ഓക്കെ, ചോദിച്ചോളൂ ജസ്മോൾ ഡോക്ടറോട്. ഹലോ ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോ. ഓക്കെ മാം, അതെ, കുട്ടി ഇപ്പോഴും വഴക്കാണ്, കുസൃതി കാണിച്ച് ഇങ്ങനെ നടക്കുന്നു. അപ്പൊ ചേച്ചി കുട്ടിക്കോട്ട് ഒരുപാട് അടിക്കുന്നൊക്കെയുണ്ട്. അപ്പൊ ഞങ്ങൾ അടിക്കണ്ടെന്നൊക്കെ ചേച്ചിയോട് പറയും, പക്ഷെ ചേച്ചി പെട്ടെന്ന് കുട്ടി അടിക്കുന്നു, കുട്ടി ഇപ്പോഴും വഴക്കാണ്. അപ്പൊ ചേച്ചിയോട് ഞങ്ങൾ അവരോട് എങ്ങനെയാ പറഞ്ഞൊന്നും ബോധ്യപ്പെടുത്തേണ്ടത്? ചേച്ചി നല്ല ദേഷ്യക്കാരിയാണോ? ജസ്മോൾ ജസ്മോൾ, ഡോക്ടർ ചോദിച്ചത് ചേച്ചി നല്ല ദേഷ്യക്കാരിയാണോ? ചേച്ചി ചെറുതായി ദേഷ്യപ്പെടുന്ന പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ്. ആണോ? അപ്പൊ ചെറുപ്പം മുതലേ കുട്ടിക്ക് ഇങ്ങനെ ഒരു അനുസരണക്കേടുണ്ടോ? ഹലോ, കേക്കാമോ?
ചെറുപ്പം മുതൽ കുട്ടിക്ക് ഇങ്ങനെ ഒരു അനുസരണക്കേട് ഉണ്ടോ അതോ ഇപ്പൊ പുതുതായിട്ട് ഓക്കെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ഹലോ ജസ്മോൾ ആൺകുട്ടിയാണോ ആണോ? ഓക്കെ, അപ്പം ഈ കുട്ടി ഏത് കാര്യത്തിലാണ് ഏറ്റവും അനുസരണക്കേട് കാണിക്കുന്നതെന്ന് അറിയാമോ? കൂടുതലും കുട്ടി ഇപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ചേച്ചി വിളിക്കുമ്പോഴൊക്കെ കുട്ടി വരാൻ മടി കാണിക്കുന്നു. അപ്പോ എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് വിളിക്കാൻ വിളിക്കുമ്പോ വരാൻ മടി കാണിക്കുന്ന ഏത് കാര്യം? ചില സമയം കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും അത്യാവശ്യത്തിന് ചിലപ്പോ കഴിക്കാൻ വിളിച്ചാൽ, ചിലപ്പോ പഠിക്കാൻ വിളിക്കുമ്പോഴാവാം. അപ്പൊ വരാതെയൊക്കെ വരുമ്പോ കുട്ടി വാശി കാണിച്ചാൽ കുട്ടി ചെയ്യുന്ന ജോലി തന്നെ മുഴുകിയിരിക്കും. അപ്പൊ ചേച്ചിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ചേച്ചി അടിക്കാൻ തുടങ്ങും. അപ്പൊ ഞങ്ങൾ അടിക്കണ്ടെന്നൊക്കെ പറയും, എങ്കിലും പെട്ടെന്ന് കുട്ടി അടിക്കും, വീണ്ടും കരച്ചിലാവും. അങ്ങനെ വീണ്ടും ഒരു ദേഷ്യം, കുഞ്ഞിനും ആ ദേഷ്യം കൂടും. ഓക്കെ, അപ്പം എന്താണെന്ന് അറിയാമോ, കുട്ടി കളിച്ചോണ്ടിരിക്കും, 10 വയസ്സുള്ളൊരു കുഞ്ഞാണ്. അപ്പൊ കുഞ്ഞ് വെളിയിൽ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആക്കുന്ന പോലെ ഓഫ് ആക്കിയിട്ട് ഓടി കയറി വാ, നീ വന്ന് പഠിക്കുന്നു പറയുന്നതിന് പകരം ചേച്ചിയോട് പറഞ്ഞു കൊടുക്കണം, കുഞ്ഞിന്റെ അടുത്ത് ഒരു വാർണിംഗ് കൊടുക്കുക, ഒരു 10 മിനിറ്റ് കൂടെ നീ കളിച്ചോ, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൂടെ നീ കളിച്ചോ, അതിനുശേഷം ഇത്ര സമയമാകുമ്പോൾ സ്പെസിഫിക് ആയിട്ട് വ്യക്തമായിട്ട് പറയാൻ പറയണം. ഇപ്പൊ 5:30 ആയി, 6 മണി ആകുമ്പോഴത്തേക്കും ഞാൻ വന്ന് വിളിക്കും, അപ്പോഴേക്കും നീ കയറാൻ തയ്യാറായിരിക്കണമെന്ന് കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ കുറേ ദിവസം പറയുമ്പം ആദ്യം കുറച്ച് മടി കാണിക്കുമെങ്കിൽ പോലും കുട്ടിയും മാനസികമായിട്ട് കളി നിർത്തി കയറി പോരാനുള്ളൊരു മാനസികാവസ്ഥയിലേക്കാവും അവന്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് കൊടുക്കുക കുഞ്ഞിന്. ഹലോ സ്മോൾ, ഹലോ കേൾക്കാമോ? ഓക്കെ, അപ്പോൾ ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് കൊടുത്ത് ഒന്ന് വാർണിംഗ് കൊടുത്ത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും കയറി വരാൻ പറയുക. ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു ജസ്മോൾ, താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പോൾ ഇടുക്കിയിൽ നിന്നുള്ള ജസ്മോൾ ആയിരുന്നു. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയത്തെക്കുറിച്ച് തന്നെയായിരുന്നു അവർക്ക് ചോദിക്കാനും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 99% പേരൻസിൻ്റെയും പ്രശ്നം തന്നെയാണ് അല്ലേ? ഡോക്ടർ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. നമ്മൾ മിക്കവരും ചെയ്യാത്തതും ചിന്തിക്കാത്തതുമായ ഒരു കാര്യമാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ ചെല്ലുന്നു, അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ടി വി ഓഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ കളി മതിയാക്കൂ എന്ന് പറഞ്ഞു. ഇതൊരു നല്ല മെത്തേഡാണ്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു കുട്ടി അതിന് മാനസികമായി തയ്യാറെടുക്കും അല്ലേ ഡോക്ടർ? അതെ. അപ്പം കേൾക്കുന്ന പേരൻസിനോട് ഞാൻ അവരുമായിട്ടൊന്ന് എംപതൈസ് ചെയ്യാൻ, കുട്ടിയുടെ ഭാഗത്ത് നിന്ന് എംപതൈസ് ചെയ്യാനോ ചിന്തിക്കാനോ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ അമ്മമാർ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരു കിച്ചണിൽ വളരെ ധൃതി പിടിച്ചൊരു 2 ബേണർ കത്തിച്ച് വെച്ച് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ, പെട്ടെന്ന് ഹസ്ബൻഡ് വന്നു, നമ്മൾ പോയി വാതിൽ തുറന്നു കൊടുത്തു. തുറന്നു കൊടുക്കുന്നതിന് ശേഷം പുള്ളി ഇങ്ങനെ കുറേ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ഇപ്പം നിർത്തിയിട്ട് ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞാൽ, ഇസ് ഇറ്റ് പോസിബിൾ? ഒരിക്കലും ഇല്ല. അതാണ്. അപ്പൊ നമുക്ക് ഒരു ടൈം വേണം. സി, നമുക്ക് അത് പോകണം, ബേണർ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അത് അടച്ചു വെക്കണം. അങ്ങനെ പല കാര്യങ്ങൾ, ഒരു 10 മിനിറ്റ് സമയം കിട്ടിയാൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട്. ഡോക്ടർ അത് വളരെ നല്ലൊരു എക്സാമ്പിളാണ്, കാരണം എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. അല്ല, അപ്പൊ ആ ഒരു 10 മിനിറ്റ് മതി, നമുക്ക് ഹസ്ബൻഡ് പറയുന്ന കാര്യങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ, സന്തോഷത്തോടെ ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷെ നമുക്കിപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഹസ്ബൻഡിന്റെ അടുത്ത് പറയുന്ന കാര്യം ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും മിക്കവാറും നമ്മൾ വെച്ചിട്ടുള്ളതൊക്കെ മോശമായി കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ നമ്മളത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്, കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കൂ എന്ന് ഞാൻ പലതവണ എടുത്തു പറഞ്ഞതിന്റെ കാര്യം അതാണ്. യു കനോട്ട് സ്വിച്ച് ഓഫ് വാട്ട് യു ആർ ഡൂയിങ് ഇമ്മീഡിയറ്റ്ലി. അപ്പൊ ഗിവ് ടൈം ഫോർ ദെം. മാഡം, നമ്മൾ ഈ കൺക്ലൂഷനിലേക്ക് വരുമ്പം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ എപ്പോഴും കുട്ടികളോട് അത് ചെയ്യണ്ട ചെയ്യണ്ട എന്ന് പറയും, പക്ഷേ എന്ത് ചെയ്യണം എന്ന് കുട്ടി എങ്ങനെ തിരിച്ചറിയും? ഇപ്പം നമ്മളെപ്പോഴും പറയും നോ പറയണം, നമ്മൾ നോ പറയുന്നു എന്ന് പറഞ്ഞു അമിതമായിട്ട്. അപ്പം എന്ത് ചെയ്യരുത് ചെയ്യരുതെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പലപ്പോഴും നമ്മൾ പറയാറില്ല. അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണത്. കാരണം ഒരു റൂം വൃത്തികേടാക്കിയിരിക്കുന്ന, ബുക്സൊക്കെ അടുക്കി പറിക്കി വെക്കാതെ എല്ലാം നിരത്തി വാരിയിട്ടിരിക്കുന്ന ഒരു റൂമിലാണെങ്കിൽ നമ്മൾ കുട്ടിയെടുത്ത് പറയും, എന്നും നീ നിരത്തി വാരിയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വന്ന് മുഷിഞ്ഞ വസ്ത്രം കൊണ്ടുവന്ന് കട്ടിലിലും ബാത്റൂമിലും ഇങ്ങനെ നിരത്തി വാരിയിട്ടിരിക്കുന്നത് കാണാം. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് ടെല്ലിങ് ദം അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, വേസ്റ്റ് പേപ്പർ ഇട്ട് വെക്കാനായിട്ട് ഒരു വേസ്റ്റ് ബിൻ കൊടുക്കുക, കുട്ടിക്ക് ഒരു ഡേർട്ടി ക്ലോത്ത്സ് ഇട്ട് വെക്കാൻ, മുഷിഞ്ഞ തുണി ഇട്ട് വെക്കാനായിട്ട് ഒരു ബക്കറ്റോ എന്തെങ്കിലും കൊടുക്കുക.
അപ്പം അതുകൊണ്ട് അവരെ നമുക്ക് സിസ്റ്റമാറ്റിക് ഡിസിപ്ലിൻ ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഒരു വർഷം മുഴുവൻ പറഞ്ഞാലും കുട്ടി ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഗൈഡ് ലൈനും കൂടെ കൊടുത്താൽ കൊച്ചു കുട്ടികളിൽ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം അത് വലുതായി വരുമ്പോൾ പിന്നെ അവർ ഓൾറെഡി സെറ്റ് ആകും, ആ ഒരു എക്സാമ്പിൾ സെറ്റ് ആകും. ഡ്രസ് സൂര്യൽ അവിടെ കൊണ്ടിടണം അങ്ങനെ ഒരു ചിന്ത, അല്ലെങ്കിൽ പേപ്പർ വേസ്റ്റ് ബിന്നിൽ ഇടാവും. അതെ, അപ്പം അല്ലെങ്കിൽ നിരത്തി വാരിയിടും. ഇപ്പം കഴിക്കാനിരിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലൊരു മാനേഴ്സ് പഠിപ്പിക്കുക, ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ വേസ്റ്റായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ ടേബിളിലിടുന്നത് കാണാം. അപ്പം അത് വളരെ കൊച്ചു പ്രായത്തിൽ തന്നെ നമ്മളൊരു വേസ്റ്റ് പ്ലേറ്റ് വെച്ച് കൊടുത്ത് പഠിപ്പിച്ചാൽ ചൈൽഡ് വിൽ ലേൺ യു നോ വാട്ട് ടു ഡു. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യരുതെന്ന് പറയുമ്പം എന്ത് ചെയ്യണം എന്ന് കൂടെ പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ സമയം അവസാനിക്കാറായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ അച്ചടക്കത്തെ കുറിച്ചുള്ള എൻ്റെ ഒരു അവസാനത്തെ സംശയം നിലയ്ക്ക്, മാതാപിതാക്കൾ അവരാണല്ലോ നമ്മൾ ഇപ്പോൾ റൂൾ സെറ്റിങ്ങിനെ കുറിച്ച് എല്ലാം പറഞ്ഞപ്പോൾ, അച്ഛനും അമ്മയും രണ്ട് തരത്തിലുള്ള, ഇപ്പം ചിലർ പറയേണ്ട അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പക്ഷെ അമ്മ കുറച്ചൊന്ന് ലിബറലാണ്, അമ്മയെ സോഫിട്ടാ കാര്യം നടക്കും അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് എത്രത്തോളം പോസിബിൾ ആണ് അല്ലെങ്കിൽ എത്രത്തോളം ശരിയാണ് ശരിയല്ലായ്മയാണ്? നമ്മുടെ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും എപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപോലെ ആയിരിക്കണം. എല്ലാ വീട്ടിലെയും അച്ഛനും അമ്മയും രണ്ടുപേരും തമ്മിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവാം. എല്ലാ വീട്ടിലും രണ്ടുപേര് ചിന്തിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്, അതിൽ നിന്നും നമ്മളൊരു കോമൺ എഗ്രിമെൻറ്റിലേക്ക് വരണം. അത് എവിടെ വെച്ച് വരണം? കുട്ടികളുടെ മുൻപിലല്ല. അത് നമ്മൾ കുട്ടികളെ പറ്റിയുള്ള കാര്യങ്ങൾ പ്രൈവറ്റായിട്ട് ഇരുന്ന് കുട്ടികൾ കേൾക്കാതെ ഇരുന്ന് ചർച്ച ചെയ്ത് രണ്ടുപേരും കൂടെ ഒരു തീരുമാനത്തിലെത്തണം. ഇപ്പോൾ അച്ഛൻ ഇപ്പം കുട്ടിയുടെ അടുത്ത് പറയാണ്, മോനെ ടൂറിന് വിടാമെന്ന് പറയുന്നു, അമ്മ പറയുന്നു വിടത്തില്ല എന്ന് പറയുന്നു. അപ്പം ദ ചൈൽഡ് ഗെറ്റ്സ് കൺഫ്യൂസ്ഡ്. അപ്പം അനുവദിക്കുന്ന ആളിനോട് സ്നേഹം കൂടുകയും മറ്റേ ആൾ ശത്രുവായി മാറുകയും ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തി രണ്ടു പേരുടെയും ഒരു വോയിസ് ആയിരിക്കണം. കുട്ടികളെ ഡിസിപ്ലിൻ വെരി ഇമ്പോർട്ടൻറ്റ്, എല്ലാ പേരൻസും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു വോയിസേ പാടുള്ളൂ നമ്മൾ കുഞ്ഞുങ്ങളെ അച്ചടക്കം പഠിപ്പിക്കുമ്പോൾ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ്, ആരെ വിശ്വസിക്കണം, ആര് പറയുന്നത് കേൾക്കണം എന്നുള്ളൊരു സംശയം കുഞ്ഞുങ്ങൾക്കുണ്ടാകും. അപ്പം അത് പാടില്ല. രണ്ടുപേരും ഒരുപോലെ ആണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികളുടെ മുന്നിൽ വെച്ച് ആർഗ്യൂ ചെയ്യരുത്. കുട്ടികൾ സ്കൂളിൽ പറഞ്ഞതല്ലേ ശരിയല്ലേ, അതെ നീ പറഞ്ഞത് ശരിയല്ല, അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ വഴക്ക് പറഞ്ഞു, അമ്മയെ കുട്ടിയുടെ മുന്നിൽ വെച്ച് വഴക്ക് പറയുക, അത് ശരിയല്ല. ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ പോയതിനു ശേഷം നമ്മൾ എത്ര വേണമെങ്കിലും ആർഗ്യൂ ചെയ്തോ, നമ്മളൊരു അഭിപ്രായങ്ങൾ പറഞ്ഞ കുഴപ്പമില്ല. പക്ഷേങ്കിൽ കുട്ടികൾക്ക് അത് മാനസികമായിട്ട് ഒത്തിരി അവരെ തളർത്തുന്നുണ്ട്, അത് കുട്ടികൾ വീട്ടിൽ വഴക്ക് നടക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഡിസിപ്ലിനിങ്ങിന്റെ കാര്യത്തിലാണ് കൂടുതലായിട്ടും ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും തമ്മിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാനത് ഇപ്പോൾ എടുത്തു പറഞ്ഞത്. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേരൻസും അല്ലേ ഡോക്ടർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ കുട്ടികളോട് ഒരു കാര്യം പറയുമ്പോൾ അതിൽ അച്ഛനും അമ്മയും പറയുന്ന ഒരേ കാര്യമായിരിക്കും. കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്, എൻ്റെ ഫ്രണ്ട്സ് തന്നെ ആയാലും ഇനി അമ്മയോട് പറഞ്ഞാൽ അത് സാധിച്ചെടുക്കാം എന്നൊരു രീതി, അല്ലെങ്കിൽ ചിലടത്ത് അച്ഛന്മാരായിരിക്കും ആ അച്ഛനാടി പാവും, നമ്മൾ അങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ തീരുമാനങ്ങൾ കുട്ടിയെ അറിയിക്കുമ്പോൾ അത് അച്ഛനും അമ്മയ്ക്കും ഒരേ ഡിസിഷൻ ആണെന്ന് കുട്ടിക്ക് ബോധ്യപ്പെടണം അല്ലേ ഡോക്ടർ? അതെ. പക്ഷെ അപ്പൊ അതിനോട് ചേർത്ത് എനിക്കൊരു ചെറിയ കാര്യം കൂടെ പറയാനുള്ളത്, ചിലപ്പോ അച്ഛൻ അറിയരുതെന്ന് കുഞ്ഞിന് ആഗ്രഹം കാണുന്ന ചില കാര്യങ്ങൾ അമ്മയോട് പറയാറുണ്ട്. അപ്പോ അമ്മയെ പറയരുത് അച്ഛനോടെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളോട് പറയുന്നത്. പക്ഷെ കുട്ടി അറിയരുത്, നമ്മൾ അച്ഛനോട് അത് കൺവേർട്ട് പറയുന്നുണ്ടെന്ന് അറിയരുത്. പക്ഷെ എന്നാൽ അത് അച്ഛൻ അറിഞ്ഞിരിക്കണം. കാരണം ഒരു കുഞ്ഞിന്റെ എന്തൊക്കെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ എവിടെയൊക്കെ പ്രശ്നങ്ങൾ പാളിച്ചകൾ പറ്റുന്നുണ്ടെന്നുള്ളത് അച്ഛനും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും. പക്ഷെ കുഞ്ഞിന്റെ കോൺഫിഡൻസ് കളയരുത്. കാരണം നാളെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അച്ഛനായിരിക്കത്തില്ല ആയിരിക്കരുത് ചോദിക്കുന്നത് നീ ഇങ്ങനെ ചെയ്തില്ലേ എന്നുള്ളത്. അപ്പം കുഞ്ഞിന് അമ്മയോട് പറയാനുള്ള ട്രസ്റ്റ്, വിശ്വാസം നഷ്ടപ്പെടും. ഡോക്ടർ എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം അച്ചടക്കത്തിന്റെ ഡിസിപ്ലിൻ ഏകദേശം എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതെ, ഡോക്ടറിനും അങ്ങനെ തന്നെയാണ്. വലിയൊരു ടോപ്പിക്കാണ്. ഐ ഹോപ്പ് പേരൻസിന് പ്രയോജനപ്രദമായ കുറെ കാര്യങ്ങൾ എങ്കിലും ഈ എപ്പിസോഡിൽ പറയാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളാണ് ഇനി. അച്ചടക്കം മാനുഷിക മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനമാണെന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം. ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയുന്നത് പോലെ ചെറുപ്പം മുതലേ കുട്ടികളെ അച്ചടക്ക ശീലമുള്ളവരായി വളർത്തുക. ആകയാൽ മക്കളെ എൻ്റെ വാക്കു കേട്ടുകൊള്ളു, എൻ്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിക്കും, അതിനെ
ത്യജിച്ചു കളയരുത്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു. ശാസന വെറുക്കുന്നവനോ മൃഗപ്രായൻ. ഞങ്ങൾ ഇതിനു മുൻപേ ഓരോ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ നമ്മുടെ എന്താ സമയം തീരുന്നതിനുള്ളിൽ പറഞ്ഞ് തീർക്കാറുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ആർട്ട് ഓഫ് പാരൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. വ്യവസായിയും എഴുത്തുകാരനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ജിം റോൺ പറഞ്ഞിരിക്കുന്നത്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ലക്ഷ്യത്തിൻ്റെയും വിജയത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു പാലമാണെന്നാണ്. അടുത്ത ആഴ്ച വീണ്ടും ഇതേ സമയം കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങൾ ഞങ്ങൾക്കെഴുതുക. വിലാസം: ദ പ്രൊഡ്യൂസർ, ആർട്ട് ഓഫ് പാരൻറ്റിംഗ്, ആത്മീയയാത്ര ടെലിവിഷൻ, മഞ്ഞാടി പി ഒ, തിരുവല്ല 5. ഫോൺ 0469-260-6941-4243. മൊബൈൽ 9961-9817-55. ഇമെയിൽ feedback@ay.tv.